കാരശ്ശേരി കറുത്ത പറമ്പിൽ പുതിയ ക്വാറിക്ക് അനുമതി നൽകിയ സംഭവത്തിൽ വിവാദമടങ്ങുന്നില്ല. പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ ഇടതു കൂട്ടുകെട്ടാണെന്ന് ആരോപിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സമരം ഡി സി സി സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ പുതിയ ക്വാറിക്ക് ലൈസൻസ് നൽകിയ സംഭവത്തിലാണ് യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയും എൽ ഡി എഫും നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ക്വാറിക്ക് ലൈസൻസ് നൽകിയതെന്ന് യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ക്വാറി ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്തും കഴിഞ്ഞ പ്രളയ സമയത്ത് 2 ഡസനിലധികം ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും ചെയ്ത സ്ഥലമാണ് കാരശ്ശേരി. ഈ സാഹചര്യത്തിൽ ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നടപടി സ്വീകരിച്ചിരിക്കുകയാണെന്നും നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്വാറി പ്രവർത്തിക്കാൻ ലൈസൻസ് നൽകിയിട്ടുള്ളതെന്നും സമരക്കാർ ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ ഡി സി സി സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്താക്കി കാരശ്ശേരി പഞ്ചായത്തിനെ മാറ്റിയതിന്റെ പിന്നിൽ കോൺഗ്രസിനോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ യാതൊരുവിധ പങ്കുമില്ല. ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഭരണസാരത്വം കൈയാളിയിരുന്ന സന്ദർഭത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതിയോടെ അവര് എഴുതി ഒപ്പിട്ടുകൊടുത്തതിന്റെ ഫലമായി ഒരു കോറിയോ ഒരു ക്രഷറോ ഈ കാരശ്ശേരി പഞ്ചായത്തിൽ ഈ നിമിഷം വരെ പ്രവർത്തിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്തൊക്കെ കാരശ്ശേരി പഞ്ചായത്തിന് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്ന് മാത്രമാണ് ഇവിടെ കോറിക്കും ക്രഷറിനും. കെ കോയ അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് ആമിനാടത്തിൽ, എം ടി അഷ്റഫ്, എം ടി സെയ്ദ് ഫസൽ, വി എൻ ജംനാസ്, ഷംസുദ്ദീൻ ആനയംകുന്ന്, ശംസുദ്ദീൻ ചെറുവാടി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.